നമുക്ക് ഇന്ന് മൂല്യങ്ങളുടെ തുരുത്തുകൾ ഇല്ലാതെയാവുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഒക്കെ ഇല്ലാതെയാകുന്ന ഒരു കാലമാണ്. പഴയതൊക്കെ നല്ലത് പുതിയതൊക്കെ ചീത്ത എന്ന് പറയുന്ന പൂർവകാല രതി, അതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടത്തൊക്കെ നന്നായിരുന്നു. പണ്ടും വളരെ അനാശാസ്യമായിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള വർജ്യമായിട്ടുള്ള പലതും പണ്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ ഇന്നത്തെ കാലം എത്രയോ മുമ്പിലാണ്. പണ്ടത്തെ അനീതി പലതും ഇന്നില്ല. പണ്ട് കൊന്നു കുഴിച്ചു മൂടിയിരുന്നു, ആരും അറിഞ്ഞിരുന്നില്ല. ഇന്ന് കൊന്നു കുഴിച്ചു മൂടിയ ആളെങ്കിലും അറിയും. പണ്ട് പാവങ്ങളെ വെല്ലുവിളിച്ചാൽ ആ പാവങ്ങൾക്ക് ഗതിയില്ലായിരുന്നു. ഇന്ന് പാവങ്ങൾക്ക് ശബ്ദമെങ്കിലും ഉണ്ട് മിണ്ടാൻ ഈ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് പണ്ടൊക്കെ നന്നായിരുന്നു പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ. പക്ഷെ വാല്യൂസിൻ്റെ കാര്യത്തിൽ, മൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരു കുഴമറിച്ചിൽ നടക്കുന്ന കാലമാണിത്. ഞാനിന്ന് ഗുരു നിത്യ ചൈതന്യ എതിയെ ധാരാളം ഓർത്തു. ഇങ്ങനെ കാരണമുണ്ടായി. ആ പത്തനംതിട്ടയിൽ ഒരു ചർച്ചിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വലിയൊരു ചർച്ച്, ചന്ദനപ്പള്ളിയിലെ വളരെ വലിയ ഒരു ചർച്ചിൽ ക്രൈസ്തവ യുവാക്കളുടെ ഒരു സമ്മേളനം ഉണ്ടായി. മനോഹരമായ ഒരു സദസ്സായി. ഉച്ചവരെ അവിടെ ഇരുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, വളരെ ആഹ്ലാദിച്ചു ഞാനും അവരും. ഇങ്ങനെയുള്ള ആഹ്ലാദ തുരുത്തുകൾ അവശേഷിക്കാം. അതിൻ്റെ അടുത്താണ് ഗുരു നിത്യ ചൈതന്യയുടെ ജന്മസ്ഥലം. കോന്നി വാഗയാർ പ്രദേശത്താണ്. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴൊക്കെ കോന്നി പരാമർശിക്കപ്പെടും. അപ്പോൾ അവിടെ നിന്ന് കണ്ട പലരും കോന്നിക്കാരുണ്ട്, കോന്നിയിലെ ഒരു അച്ഛനുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ ഗുരുവിൻ്റെ ഏതെങ്കിലും സമ്പർക്കത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. ഇപ്പം ഗുരുവിനെ ഇപ്പോൾ ഓർക്കാൻ കാരണം ഗുരു എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലവാചകം മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ എന്നായിരുന്നു. വലിയ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കിന് പോലും വലിയ അർത്ഥധ്വനി, ധ്വനി മധുരിമയും ഉണ്ട്. അഗാധമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ, കുഴമറിച്ചിൽ നല്ലൊരു മലയാള ശബ്ദമാണ്. ചില പഴയ മലയാളങ്ങൾ വളരെ സുന്ദരമാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ കാര്യത്തിൽ വളരെ സുശക്തവുമാണ്. മൂല്യങ്ങളുടെ കുഴമറിച്ചിൻ്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയതിനെ പലതിനെയും തള്ളിക്കളയുന്നൊരു കാലം. പഴയതിനെ മുറുകെ പിടിക്കണം, പുതിയതിനെ പരിരംഭണം ചെയ്യുകയും വേണം. ഒരു കവി പറയുന്നുണ്ട്, ആയിന നോ സെല്ലടുന്ന അഹദ കുഹൻ അടുന മൻസിൽ യഹി കഠിൻ ഹേ കോമോ കി സിന്ദഗി മേ. പഴയതിൻ്റെ കൂടെ പോവാ, പുതിയതിനെ മുറുകെ പിടിക്കുക. മൻസിൽ യഹി കഠിൻ ഹേ, ഇതൊരു കഠിനമായ അവസ്ഥയാണ്. ഈ രണ്ട് വരി തന്നെ എനിക്ക് ഒരുപാട് പറയാനുള്ള സംഗതിയാണ്. മൻസിൽ അറബി വാക്കാണ്, കഠിൻ സംസ്കൃതമാണ്. മൻസിൽ യഹി കഠിൻ ഹേ, ഉത്തരേന്ത്യയിൽ ഇരുന്നിട്ട് ഒരു ഉറുദുക്കാരൻ കഠിൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാവും കഠിനം. സംസ്കൃത മലയാളത്തിനും അത് കൊടുത്തത് സംസ്കൃതത്തിൻ്റെ അമ്മയാണ്. ഹിന്ദുസ്ഥാനിക്കും ഉറുദുവിനും കൊടുത്തതും സംസ്കൃതത്തിൻ്റെ അമ്മയാണ്. പക്ഷെ തൊട്ട് മുമ്പ് ഈ കവി ഉപയോഗിക്കുന്ന ശുദ്ധ അറബിയാണ് മൻസിൽ. മൻസിൽ ഘട്ടം, വാസസ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു പക്ഷേ കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും കായംകുളത്തൊക്കെ പല വീടിനും പേര് കാണും. സിദ്ദീഖ് മൻസിൽ, റാഹത്ത് മൻസിൽ, വീടിന് പേര് എഴുതി വെക്കും മൻസിൽ. ഇതൊന്നും നമുക്ക് അന്യമല്ല, ഇതൊന്നും നമുക്ക് അന്യമല്ല, ഒന്നും നമുക്ക് അന്യമല്ല. സത്യൻ അന്തിക്കാട് മുമ്പ് ഏതോ എഴുതിയൊരു പാട്ട്, ഞാൻ കോവിഡ് കാലത്ത് രണ്ടാമതൊന്ന് ചൊല്ലി അതിൻ്റെ ആവിഷ്കാരമൊക്കെ കൊടുത്ത്, അന്ന് അതായിരുന്നു എനിക്ക് പണി. ഫേസ്ബുക്കിലൊന്നും ഞാൻ സജീവല്ലാതിരുന്ന ആൾ കോവിഡ് വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളോട്, മലയാളി സഹോദരങ്ങളോട് ബന്ധപ്പെടാൻ ഒരു വഴിയില്ലാതിരിക്കുന്ന സമയത്ത് എല്ലാവരും ഉപദേശിച്ചു ഫേസ്ബുക്ക് കൊള്ളാം,
അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ സജീവമാകുന്നത്. അങ്ങനെ പക്ഷേ എനിക്ക് അത് വലിയ അത്ഭുതമായിരുന്നു. എൻ്റെ മുറ്റത്ത് ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും നാല് വാക്ക് പറയും, കുട്ടികളത് റെക്കോർഡ് ചെയ്യും. ആ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ലക്ഷം ആളൊക്കെ കാണും. അതെന്നെ വളരെ ത്രസിപ്പിച്ചു. ആ മീഡിയയുടെ സാധ്യതകൾ എന്നെ വളരെ പ്രചോദിപ്പിച്ചു. ഒരിക്കൽ ഞാൻ സത്യൻ്റെ ഈ കവിത ആരും അന്യരല്ല, അത് എനിക്ക് തോന്നി ഈ സമയത്ത് അത് പറയണം. ഉമ്മറക്കോടിക്ക് ഓടോടി മൈന ചിലച്ചു ആരും അന്യരല്ല, നിന്റെ പ്രതിച്ഛായയല്ലേ എൻ്റെ പ്രതിച്ഛായയല്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യൻ എന്നെ വിളിച്ചിരുന്നു ഉടനെ തന്നെ. സത്യൻ എന്തിക്കാണ്, അദ്ദേഹം വല്ലാതെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയൊക്കെ എന്നോട് സംസാരിച്ചു. ഒരു പഴയ ചലച്ചിത്രഗാനമാണ്, ഒരു സിനിമാ പാട്ട് മതി ചിലപ്പോൾ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ. എഴുതിയതൊരു അകത്തെന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിലും എന്തെങ്കിലും അന്തർജ്ഞാനത്തിൻ്റെ ഉൾവിളി അകത്ത് വഹിച്ചു കൊണ്ടുള്ള ഒരാൾ. അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞത്, യോഗിയായവനെ കവിയാകാൻ യോഗ്യതയുള്ളൂ എന്ന്. ഒരു യോഗിത്വം എന്തെങ്കിലും ഇത്തിരി അകത്തുള്ളവർക്കേ കവിത എഴുതാൻ കഴിയും. അങ്ങനെയുള്ള എന്തെങ്കിലും എഴുതിയാൽ മതി. യേശുദാസിൻ്റെ ഒരു പാട്ട് കേട്ട് ഒരാൾ കടപ്പുറത്ത് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കുന്നതാണ് യേശുദാസ് പാടിയത്, പഴയ പാട്ടാണ്. ഇന്നാണെങ്കിൽ ചില പാട്ട് കേട്ടപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്താൽ മതി തോന്നുന്നു. ആ പാട്ടിനെ കൊണ്ട് വേറൊന്നുമല്ല, അമ്മ അതിലുള്ള ഭാഷാപരമായിട്ടുള്ള കോമാളിത്തങ്ങളും. അതും ഞാൻ വീണ്ടും പറയണം, ഇന്നത്തെ പാട്ടൊക്കെ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, നല്ലതൊക്കെ എപ്പോഴും ഇഷ്ടം പോലെ വരുന്നുണ്ട്.